ഇന്ത്യയുടെ പിനാക റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന്റെ ആദ്യ ചരക്ക് ഇറാൻ വഴി അർമേനിയയിൽ എത്തിച്ചതായി അസർബൈജാനി മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. അർമേനിയയുമായി വിയോജിപ്പുള്ള അസർബൈജാനെ ഇത് ശരിക്കും അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പിനാക അസർബൈജാനെ അലട്ടുന്നത് നോക്കാം. നമസ്കാരം, ഞാൻ കൃഷ്ണപ്രിയ. ഇന്ന് നമുക്ക് ഒരു ഇന്ത്യൻ നിർമ്മിത ആയുധത്തെക്കുറിച്ച് സംസാരിക്കാം. പിനാക, ഇന്ത്യയുടെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം. 1999 കാർഗിൽ യുദ്ധ സമയത്താണ് ഈ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം ആദ്യമായി ഉപയോഗിക്കുന്നത്. അന്ന് ഇന്ത്യൻ ആർമിക്ക് കരുത്ത് പകർന്നത് പിനാകയുടെ കൃത്യമായ സ്ട്രൈക്ക് ആയിരുന്നു. അന്ന് തന്നെ പിനാക അതിൻ്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞതാണ്. വളരെ ഫലപ്രദമായ, വിശ്വാസയോഗ്യമായ ഒരു വെപ്പൺ സിസ്റ്റമാണ് പിനാക. അമേരിക്കയുടെ ഗെയിം ചേഞ്ചർ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന് തുല്യമാണ് ഇന്ത്യയുടെ പിനാക. പക്ഷെ നമ്മൾ ഇപ്പോൾ എന്തിനാണ് പെട്ടെന്ന് പിനാകയെക്കുറിച്ച് സംസാരിക്കുന്നത്? കാരണമുണ്ട്. അത് ചിലരെ അലട്ടിയതായി തോന്നുന്നു, പ്രത്യേകിച്ച് അസർബൈജാനെ. കാരണം പിനാക അസർബൈജാന്റെ ഉറക്കം കെടുത്തുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ദൂതനെ അവർ വിളിപ്പിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിനുള്ള കാരണം? ഈ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങൾ പറയാം. 2022 ഇന്ത്യയും അർമേനിയയും തമ്മിൽ ഒരു ഡീലിൽ ഒപ്പിട്ടിട്ടുണ്ട്. പിനാക മിസൈൽ ലോഞ്ചറുകൾ സംഭരിക്കുക എന്നതായിരുന്നു ആ ഡീൽ. 2000 കോടിയുടെ ഡീലാണത്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഡീൽ തദ്ദേശീയ പ്രതിരോധ വ്യവസായത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇനി അർമേനിയയ്ക്കാണെങ്കിൽ തങ്ങളുടെ സൈന്യത്തിൻ്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു അവസരവും. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങൾക്കും ഈ കാര്യത്തിൽ സന്തോഷമാണ്. പക്ഷേ ഇത് അസർബൈജാനെ തളർത്തിക്കളഞ്ഞു. എന്തുകൊണ്ട്? കാരണം അർമേനിയയും അസർബൈജാനും തമ്മിൽ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. നാഗോർനോ കരബാഖ് എന്ന ഈ പ്രദേശത്തിന് വേണ്ടിയാണ് ഈ സംഘർഷം നിലനിൽക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇത് അസർബൈജാന്റെ ഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അവിടെ താമസിക്കുന്നവർ പലരും അർമേനിയക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വംശീയ സംഘർഷമായി മാറി. 1917 അർമേനിയയും അസർബൈജാനും ഈ പ്രദേശത്തിന് വേണ്ടി പോരാട്ടം തുടങ്ങി. 2020 അവർ വീണ്ടും ഒരു യുദ്ധം നടത്തി. അന്ന് മുതൽ അവിടുത്തെ സാഹചര്യം മോശമാണ്. ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് അർമേനിയ പിനാക തിരഞ്ഞെടുത്തത്. അസർബൈജാൻ കുറേ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം സൂസൈഡ് ഡ്രോണുകളാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം അർമേനിയയ്ക്ക് ആവശ്യമായിരുന്നു. പെട്ടെന്ന് ഷൂട്ട് ചെയ്യുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം തന്നെയാണ് അവർ അന്വേഷിച്ചത്. ഇന്ത്യയുടെ പിനാകയ്ക്ക് ഈ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അർമേനിയയ്ക്ക് ഈ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അസർബൈജാനെ സംബന്ധിച്ച് ഇതൊരു റെഡ് ലൈനാണ്. അർമേനിയയിൽ പിനാക എത്തുന്നതിനെ അവർ എതിർത്തിരുന്നു. അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിലുള്ള ഒരു മാധ്യമം ഒരു വീഡിയോ പുറത്തുവിട്ടു. ഒരു ട്രക്ക് ഇറാന്റെ നുർദുവിന്റെ അതിർത്തിയിലേക്ക് നീങ്ങുന്നു. ഇതായിരുന്നു ആ വീഡിയോ. ഈ നുർദു എന്ന അതിർത്തി അർമേനിയയും ഇറാനും തമ്മിലുള്ള അതിർത്തിയാണ്. ഈ വെബ്സൈറ്റ് അവകാശപ്പെടുന്നത് ഇതൊരു മിലിറ്ററി കാർഗോയാണ്. ഇത് ആദ്യം ഇറാനിയൻ പോർട്ടായ ബന്ദർ അബ്ബാസിൽ ഡെലിവറി ചെയ്യും, പിന്നീട് അർമേനിയയിലേക്ക് മാറ്റും. എന്നാൽ ആരുടേതായിരുന്നു ഈ കാർഗോ ട്രക്ക്? വെബ്സൈറ്റ് പറയുന്നത് ഇത് ഇന്ത്യയുടേതാണെന്നാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ബാക്കു ഇതിനെതിരെ നടപടിയെടുത്തു. പ്രസിഡൻഷ്യൽ അഡ്വൈസർ അവിടുത്തെ ഇന്ത്യൻ അംബാസിഡറായ ശ്രീധരൻ മധുസൂദനെ വിളിപ്പിച്ചു. ഇന്ത്യയും അർമേനിയയും തമ്മിൽ വളർന്നു വരുന്ന ഈ മിലിറ്ററി സഹകരണത്തിലും ഇപ്പോൾ നൽകുന്ന പിനാക ഷിപ്മെന്റിലും തങ്ങൾക്കുള്ള ആശങ്ക ശ്രീധരനോട് അസർബൈജാൻ പങ്കുവച്ചു. മാത്രമല്ല ഈ സമയത്ത് അർമേനിയയും അസർബൈജാനും സമാധാനത്തിലാണ് മുന്നോട്ടു പോകുന്നത്. അത്തരമൊരു സമയത്തുള്ള ഈ ആയുധ കച്ചവടം സാഹചര്യം കൂടുതൽ മോശമാക്കില്ലേ എന്നതും അസർബൈജാന്റെ ആശങ്കയാണ്. എന്നാൽ ഇതെല്ലാം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇതുവരെയും ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഇന്ത്യയും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ബാക്കു എന്തിന് പ്രതിഷേധിക്കുന്നു? കാരണം ഇന്ത്യയുമായി അവർ അത്ര അടുപ്പത്തിലൊന്നുമല്ല. പക്ഷേ അവർ പുതുതായി രൂപീകരിച്ച ഒരു അച്ചുതണ്ടിന്റെ ഭാഗമാണ് എന്നതും വസ്തുതയാണ്. അസർബൈജാൻ, പാകിസ്ഥാൻ, തുർക്കിയ അച്ചുതണ്ട്. 2017 ഈ രാജ്യങ്ങൾ ഒരു ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് പ്രകാരം സുരക്ഷാ സഹകരണത്തിന്റെ ഭാഗമായി അസർബൈജാൻ തുർക്കിയയുടെ ഡ്രോണുകൾ അർമേനിയയ്ക്ക് എതിരായ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നു. പക്ഷെ ഇന്ത്യക്കും അർമേനിയയ്ക്കും ചരിത്രപരമായ ചില ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഡീലുകൾ ഉണ്ടാകുന്നു എന്നതിൽ ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല.
ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ്. കാരണം പിനാക എന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച റോക്കറ്റ് ലോഞ്ച് സിസ്റ്റമാണ്. ഇതിൻ്റെ എല്ലാ ഭാഗവും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്, ഒന്നും തന്നെ പുറത്തുനിന്നും എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡീൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യക്ക്. പിനാക മാത്രമല്ല, അർമേനിയയ്ക്ക് ഇന്ത്യയിൽ നിന്നും ഡ്രോണുകളും ആവശ്യമുണ്ട്. വെടിമരുന്നുകൾ, മിഡ്റേഞ്ച് ഉപരിതല എയർ മിസൈലുകളും അവർ ഇന്ത്യയിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും പിരിമുറുക്കങ്ങളിൽ ഇടപെടുന്നതിനെക്കുറിച്ചും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും അസർബൈജാന് എന്ത് വേണമെങ്കിലും പരാതിപ്പെടാം. എന്നാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ അവരുടെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ തന്നെയാണ് അവർ ശ്രമിക്കുക. ലോകത്ത് എവിടെയാണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും ഇതുതന്നെയായിരിക്കും സ്വീകരിക്കുക. ഇവിടെ അർമേനിയ ഇന്ത്യയെ സമീപിച്ചു. ഇന്ത്യക്ക് ഇത് പ്രധാനപ്പെട്ട ഡീലുകളുമാണ്. ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് ഈ ഡീലുകൾ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് വളരാൻ പറ്റുന്ന ഒരവസരവും ഇന്ത്യ വിട്ടുകളയുന്നില്ല.